ഇവിടെ ഇന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് അറിയാതെ ഉറ്റിറ്റ് വീഴുന്ന സൗഹൃദത്തിൻ്റെ ചില ശോഷണം സംഭവിക്കാത്ത കണികകളുണ്ട്. സർവമത സമ്മേളനത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന് ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. 100 കൊല്ലങ്ങൾക്ക് മുൻപ് ഗുരു ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ സർവമതങ്ങളുടെയും ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന കേരളീയ പരിപ്രേക്ഷ്യത്തെ ഇവിടെ ഇരുന്നിട്ട് വേണം ഒരു നൂറ്റാണ്ടിൻ്റെ ഒരു ശതാബ്ദിയുടെ മുറ്റത്ത് അതിൻ്റെ ധന്യത നിറഞ്ഞ ഒരു സദസ്സിൽ നമ്മൾ ഒരുമിക്കുമ്പോൾ അതിലേക്ക് ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് രജതരേഖകളിലേക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് ചാരിതാർത്ഥ്യബോധത്തോടുകൂടെ കണ്ണ് നട്ട് നടന്നു പോകുമ്പോഴാണ് കല്ലും മുള്ളും വൈതരണികളും നിറഞ്ഞിരുന്ന വളരെ ദുർഘടമായ ഒരു വഴിത്താരയിലൂടെ നഗ്നപാതനായിട്ട് നടന്നുപോയ തിരുവനന്തപുരത്തെ ചെമ്പഴന്തി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ഓണം കേറാ മൂലയിൽ ജനിച്ചുപോയ നാണു എന്ന് പേരുള്ള ഒരു കുഞ്ഞ് പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരു എന്ന ആധ്യാത്മികതയുടെ പദവിയിലേക്ക് ഉയർന്നു വന്ന അനിഷേധ്യ സത്യങ്ങളെ കാലയവനികക്കുള്ളിൽ നിന്ന് നമ്മളൊക്കെ തന്നെ ഓർമ്മയുടെ സിന്ദൂരച്ചെപ്പിലേക്ക് അറിയാതെ അടർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ആ ദശാബ്ദങ്ങളിലേക്ക് പ്രയാണം നടത്തണം. മനസ്സുകൊണ്ടുള്ള പ്രയാണം, മാനസികമായ ഒരു യാത്ര, അത് ആത്മോല്ലാസം നൽകുന്ന ഒരു യാത്രയാണ്. നമ്മളെ ഇവിടെ ഒരുമിപ്പിച്ച ഒരു ഘടകം എന്താണ്? ഞാൻ ഒരു ഇസ്ലാം മതത്തിൻ്റെ പ്രതിനിധിയാണ്, ക്രൈസ്തവ മതത്തിൻ്റെ പ്രതിനിധിയായി ഫാദർ ഇവിടെ സംസാരിച്ചു, അതുപോലെ തന്നെ സ്വാമിജി സംസാരിച്ചു, ഋഷി സംസാരിച്ചു, ഒരുപാട് ആളുകൾ. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സുകളൊക്കെ തന്നെ ഹൃദയപരത കൊണ്ട് പൂത്തുല്ലസിച്ച ഒരു വർണ്ണാഭമായ മുഹൂർത്തമാണിത്. കാരണം ഇങ്ങനെയുള്ള ഒരു സദസ്സിൽ എത്ര നേരം നമ്മൾ ഇരുന്നാലും നമുക്ക് മതിയാവില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഇരുത്തങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ആരാണ് നമ്മെ ഭിന്നിപ്പിച്ചത്? ആരാണ് നമുക്കിടയിൽ മതിലുകൾ കെട്ടിയത്? മലയാളത്തിൽ അങ്ങനെ ഒരു കവിത തന്നെയുണ്ട്, മതിൽ എന്നാണ് കവിതയുടെ ശീർഷകം. എന്താണ് കവിതയുടെ വരികൾ? ഒന്നിപ്പിച്ചപ്പോഴാണ് ഉണ്ടായത് ഒന്നാമത്തെ വരി, രണ്ടാമത്തെ വരി ഭിന്നിപ്പിക്കലാണ് പണി, കവിത അവസാനിച്ചു. പക്ഷേ മതിൽ ചെയ്യുന്ന ധർമ്മം അല്ലെങ്കിൽ അതിൻ്റെ കർത്തവ്യം അവസാനിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ വരി എന്താണ്? ഒന്നിപ്പിച്ചപ്പോഴാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാറക്കല്ലിൻ്റെ ശകലങ്ങൾ കോറിയിൽ പോയിട്ട് ചിന്ന ഭിന്നമായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ കോൺട്രാക്ടറും എൻജിനീയറും തൊഴിലാളികളും വന്നിട്ട് ആ ചിന്ന ഭിന്നമായിട്ട് കിടക്കുന്ന പാറക്കല്ലിൻ്റെ ശകലങ്ങളോട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കല്ലുകളെ, നിങ്ങളൊക്കെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്, നിങ്ങളിങ്ങനെ ഭിന്നിച്ച് ശകലങ്ങളായി ചിന്നിച്ചിതറി പല വഴിയിൽ പോയിട്ട് കിടന്നുറങ്ങാൻ പാടില്ല, അതുകൊണ്ട് വരൂ നമുക്കൊന്ന് ഒന്നിക്കാം. അങ്ങനെ ആ കല്ലുകളുടെ ശകലങ്ങളെയൊക്കെ ലോറിയിലേക്ക് പെറുക്കിയിട്ടിട്ട് ഒരു വീട്ടിൻ്റെ പാർശ്വഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിരത്തി നിരത്തിയിട്ട് അടുക്കോടെ ചിട്ടയോടെ വലിയതിനെയും കുറിയതിനെയും ചീളുകളെയും ഒക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ ഇനി അവർ ഭിന്നിക്കാതിരിക്കാൻ വേണ്ടി വളരെ സുഭദ്രമായ സിമൻ്റ് കൊണ്ട് അതിനെ ബലിഷ്ഠമാക്കി. അങ്ങനെ ചിന്ന ഭിന്നമായിട്ട് കിടക്കുന്ന എല്ലാവരെയും ഒന്നിപ്പിക്കുക, അതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു തത്വം തന്നെ. ഒരു കഥ പറയാറുണ്ട്, 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വേദിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ 9 എന്ന് പറയുന്ന അക്കമായിരുന്നു അക്കൂട്ടത്തിലെ ഏറ്റവും സീനിയർ. അപ്പോൾ 9 തോന്നി ഞാനാണ്, എൻ്റെ മുകളിൽ ഒരു 10 ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനാണ് സുപ്രീം. അപ്പോൾ 9 നിഷ്കരുണം തൻ്റെ ജൂനിയറായ 8 വെട്ടി, പരിക്കേറ്റ 8 കിടന്നിങ്ങനെ പെടയാണ്. 8 തന്നെക്കാൾ അഗ്രജനായിരിക്കുന്ന, അഗ്രജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എന്നാണല്ലോ മലയാളത്തിൽ അർത്ഥം, അഥവാ ഒരു കുടുംബത്തിലെ മക്കളുടെ കൂട്ടത്തിൽ അഗ്രത്തിൽ ജനിച്ചവനാണ് അഗ്രജൻ. അപ്പം അഷ്ടത്തിൻ്റെ അഗ്രജനാണ് നവം, 8 ജ്യേഷ്ഠനാണ് 9 എന്നതുകൊണ്ട് 8 ഇനി സീനിയറായി 9 വെട്ടാൻ ത്രാണിയില്ല, കേൾപ്പില്ല. പക്ഷേ തനിക്ക് കിട്ടിയത് പലിശ സഹിതം ആർക്കെങ്കിലും കൊടുത്താലേ ഒരു സമാധാനമാകൂ എന്ന് കണ്ട 8 നേരെ 7 എതിരെ തിരയുകയാണ്.
അങ്ങനെ ഏഴിനെ വെട്ടി പരിക്കേറ്റ ഏഴ് സ്വാഭാവികമായിട്ടും അവിടെ ചെയ്തു വന്ന ഒരു താവഴി രീതിയുണ്ട്. ഏഴ് ആറിനെ വെട്ടി, ആറ് അഞ്ചിനെ വെട്ടി, അഞ്ച് നാലിനെയും, നാല് മൂന്നിനെയും, മൂന്ന് രണ്ടിനെയും, രണ്ട് ഒന്നിനെയും വെട്ടി. അവസാനം ഒന്നിന് വെട്ട് കിട്ടിയത് കണ്ട പ്രിയപ്പെട്ട പൂജ്യം ഏതോ ഒരു കുറ്റിക്കാട്ടിൽ പോയിട്ട് നിർദാക്ഷിണ്യത്തോടുകൂടെ വരാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന ഒന്നിനെ പേടിച്ചിട്ട് വേപ്പധൂവിൻ്റെ മനസ്സുമായിട്ട് ഒളിച്ചിരിക്കാൻ. പക്ഷേ ഒന്നിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ കുറ്റിക്കാട്ടിൽ നിന്ന് ശൂന്യം പൂജ്യം എണീറ്റ് വന്നിട്ട് ഒന്നിൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, പ്രിയപ്പെട്ട ഒന്നേ, നിന്റെ ജൂനിയറാകുന്ന എന്നെ ഇപ്പം വന്ന കീഴ്വഴക്കം വെച്ച് നോക്കുകയാണെങ്കിൽ നീ നിഷ്കരുണം വെട്ടി മാറ്റണം. പക്ഷേ നീ എൻ്റെ നേരെ വാളോങ്ങുന്നതിൻ്റെ മുൻപ് എൻ്റെ ഉപദേശം കേൾക്കാൻ ഒന്ന് മനസ്സു കാണിച്ചാൽ നന്നായിരുന്നു, എന്നിട്ട് വേണമെങ്കിൽ നിനക്കെന്നെ വെട്ടാം. അങ്ങനെ ഒന്ന് മനസ്സു കാണിച്ചു അത്രേ. അപ്പം പൂജ്യം പറഞ്ഞു അത്രേ ഒന്നിനോട്, നീ ആത്മബോധത്തോടുകൂടെ നിൻ്റെ പാർശ്വഭാഗത്തേക്ക് വലതുഭാഗത്തേക്ക് എന്നെ ഒന്ന് ദാക്ഷിണ്യത്തോടെ കാരുണ്യത്തോടെ ചേർത്തു പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒമ്പത് ഞാനാണ് അധിപൻ എന്ന് പറഞ്ഞിട്ട് ആസനസ്ഥനായിരിക്കുന്ന സാമ്രാജ്യത്വത്തിലേക്ക് പൂജ്യത്തെ തൻ്റെ വലതുഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് കയറി വരാൻ. അപ്പം അവർ രണ്ടുപേരും ഒന്നിച്ചപ്പോൾ അത് പത്തായി മാറി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു സംഗമത്തിന് അങ്ങനെ ഒരു പ്രസക്തിയുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു താളബോധമുണ്ട്. പണ്ട് ഗീറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല അയൽപ്പക്കക്കാരൻ്റെ ശബ്ദം സംഗീത സാന്ദ്രമായ പിയാനോയുടെ ശബ്ദം പോലെയാണ്. നമുക്കൊക്കെ സങ്കടം വരുമ്പോൾ നമ്മുടെ ആത്മനൊമ്പർ എന്താണ്? ഇപ്പം ഞാൻ എൻ്റെ മതത്തിൽ മാത്രം അഭിരമിക്കാൻ, എന്ന് പറഞ്ഞാൽ എൻ്റെ മതവിശ്വാസികളെ മാത്രമേ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ അപരൻ്റെ വേഷത്തോട് എനിക്ക് പുച്ഛമാകുന്ന മനോഭാവം ഉണ്ടാകും, അപരൻ്റെ ആരാധനയോട് എനിക്ക് പുച്ഛമാകുന്ന മനോഭാവം ഉണ്ടാകും. അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു, കൃപണനധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. അപ്പോൾ അവനവൻ്റെ ലോകമായി മാറും. അപ്പോൾ ഇന്ത്യ രാജ്യത്തിന് പിന്നെ എന്ത് സൗന്ദര്യമാണ് ഉണ്ടാവുക, അല്ലേ? സൗദി അറേബ്യ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമാണ്, ഭൂവിസ്തൃതിയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചു തീരണമെങ്കിൽ ആഴ്ചകളും മാസങ്ങളും എടുത്തേക്കാം. പക്ഷേ എത്ര ആഴ്ചകളും മാസങ്ങളും എടുത്താലും ഈ സഞ്ചാരപഥങ്ങളിൽ മുഴുവൻ യാത്രക്കാരന് കാണാൻ കഴിയുന്നത് ഒരേ വേഷം, ഒരേ ഭൂഷാദി, ഒരേ ഭക്ഷണം, ഒരേ ഭാഷ, ഒരേ സംസ്കാരം. പക്ഷെ അതേ സ്ഥാനത്ത് നാം അധിവസിക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ വൈവിധ്യം ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഈ കൊച്ചു കേരളം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിശാല വിസ്തൃതമായിട്ട് കിടക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന അപരനാമത്തിൽ പ്രഖ്യാതമായിരിക്കുന്ന ഗോഡ്സ് ഓൺ കൺട്രി, സ്പേസ് ഓഫ് ഗാർഡൻ, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ എത്ര വൈവിധ്യങ്ങളുള്ള ഭാഷയാണ്. എൻ്റെ മലപ്പുറത്തെ ഭാഷയാണോ, ഇവിടെ എറണാകുളത്തുള്ള ഭാഷ, അല്ലെങ്കിൽ ആലപ്പുഴയിലുള്ള ഭാഷ, എല്ലാം വൈവിധ്യമാണ്. പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം മാറി, രാജ്യം മാറിയിട്ടില്ല. അതോടുകൂടെ ഈ തുറന്നിട്ട തുണിയൊക്കെ ധരിച്ചിരുന്ന മലയാളിയുടെ ഈ രൂപഭാവങ്ങളൊക്കെ തന്നെ അതോടെ അസ്തമിച്ചു. പിന്നെ മൂട്ടിയ തുണിയാണ്, പിന്നെ സാമ്പാറാണ്, പിന്നെ ചട്നിയാണ്, പിന്നെ ഇഡ്ലിയാണ്, പിന്നെ തൈര് വടയാണ്. അതോടുകൂടെ തന്നെ ഭാഷയും മാറി, സ്വതസിദ്ധമായ സിംഹള സംസ്ഥാന മനോഹരമായ തമിഴ് ഭാഷയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ തെലുങ്കാനയാണ്, ആന്ധ്രാപ്രദേശിലേക്ക് പോയാൽ തെലുങ്കു ഭാഷയാണ്, ഹൈദരാബാദിൻ്റെ ഒരു ഭാഗത്ത് ഹിന്ദിയും ഉറുദുവുമാണ്, ഡൽഹിയുടെ ഒരു ഭാഗത്ത് ഹിന്ദിയും ഉറുദുവുമാണ്, പഞ്ചാബിൽ പഞ്ചാബി ഭാഷയാണ്, ഗുജറാത്തിൽ ഗുജറാത്തി ഭാഷയാണ്, ആസാമിൽ ആസാമി ഭാഷയാണ്. നമ്മൾ നോക്കൂ, ഈ രാജ്യത്തിൻ്റെ ഒരു വൈവിധ്യം നോക്കൂ. അതാണ് പണ്ട് ടാഗോർ പറഞ്ഞത്, പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ. അല്ലേ, തവ ശുഭനാമേ ജാഗേ. തവ, അത് സംസ്കൃത വാക്കാണ്. തവ നിന്റെ, മമ എൻ്റെ, തവ ശുഭനാമേ ജാഗേ, നിന്റെ നാമങ്ങൾ മുഴുവൻ ജാഗരണം നടത്തട്ടെ. ആ ഒരു
മനോഹരമായ ശ്ലോകം ഉണ്ടല്ലോ, നമ്മളെ ഈ കൂട്ടിപ്പിടുത്തത്തിൻ്റെ ഏറ്റവും വലിയ നിദാന്തമായ ജാഗ്രതയുടെ ഒരു നിദർശനമാണ് എന്നർത്ഥം. പക്ഷേ ഇന്ന് വ്യവസ്ഥിതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കൂടിച്ചേരലിൻ്റെ കാലിക പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്ര കൈകളിലൂടെ മാറി മാറിയിട്ടാണ് കടന്നു വന്നത്. ഇന്ന് ഉച്ച നേരത്ത്, വൈകുന്നേരം, സന്ധ്യാനേരത്ത് ഞാൻ കഴിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ് സാഹിബിൻ്റെ വീട്ടിൽ നിന്നുള്ള ചായയും അതുപോലെ തന്നെ അതിൻ്റെ ഈ പിന്നെ സ്നാക്സും ഒക്കെയാണ്. അത് അതിൻ്റെ ഈ ധാതു ലവണങ്ങൾ ഏതൊക്കെ കടകളിലൂടെയാണ് കയറി ഇറങ്ങിയത്. ഇന്ന് ഉച്ചക്ക് ഞാൻ ആഹരിച്ചിരിക്കുന്ന ആഹാരത്തിൻ്റെ അരിപദാർത്ഥങ്ങൾ ഏതൊക്കെ വയലേലകളിലൂടെയാണ് സഞ്ചാരപഥങ്ങളെ തീർത്തിരിക്കുന്നത്, ആരുടെയൊക്കെ കയ്യൊപ്പുകളാണ് അതിൽ ചാർത്തപ്പെട്ടിരിക്കുന്നത്, ആരാണ് നാറ് നടിയിൽ കർമ്മം നിർവഹിച്ചത്, ആരാണ് വിളവെടുപ്പ് നടത്തിയത്, ആരാണ് വെള്ളവും വളവും കൊടുത്തത്, ആരാണ് അതിന് പ്രാണവായു ഒരുക്കി കൊടുത്തത്, അവൻ്റെ മതം എന്ത് നമുക്കറിയൂല, ഇത് കറ്റ കൊയ്തവൻ്റെ ജാതി ഏത് നമുക്കറിയൂല, അത് പത്തായത്തിൽ കൊണ്ടുപോയി ശേഖരിച്ചവൻ്റെ തറവാട് നമുക്കറിയൂല, അതവിടെ നിന്ന് കുത്തി വെളുപ്പിച്ച് അരിയാക്കി മാറ്റിയവൻ്റെ മേൽവിലാസം നമുക്കറിയുകയേയില്ല. അത് സൂപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയത് വേറൊരാളാണ്, അത് വാങ്ങിയ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമ മറ്റൊരു മതക്കാരനാണ്, അത് വാങ്ങാൻ വന്ന ഉപഭോക്താവ് മറ്റേതോ ഒരു ജാതിക്കാരനാണ്, മറ്റേതോ ഒരു മതക്കാരനാണ് അല്ലേ. അവിടെയാണ് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം. അപരനെ കണ്ടെത്താനുള്ള ഒരു വല്ലാത്ത യാത്രയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എന്നർത്ഥം. ഒരു നാട്ടിലൂടെ ഒരു ഗുരു നടന്നു പോവുമായിരുന്നു. അദ്ദേഹം കാട്ടിലേക്ക് താപസനാകാൻ വേണ്ടിയിട്ട് നടന്നു പോവാൻ, ആ നേരത്ത് ഗ്രാമനിവാസികളായ ആളുകൾ മുഴുവൻ ആ ഗുരുവിൻ്റെ പാർശ്വഭാഗങ്ങളിൽ തിടുക്കത്തോടുകൂടെ ഒരുമിച്ച് കൂടുക. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഗുരു, അങ്ങ് തപസ്സനുഷ്ഠിക്കാൻ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങയെ ഞങ്ങൾക്ക് കിട്ടില്ല, അതുകൊണ്ട് ഇത്രകാലത്തെ തപസ്സിലൂടെ അങ്ങ് ആർജിച്ചെടുത്തിരിക്കുന്ന ആത്മവിജ്ഞാനങ്ങളെ പാവങ്ങളായ ഞങ്ങൾക്കൊന്ന് പകർന്നു തന്നിട്ട് അങ്ങ് വനപ്രദേശത്തിലേക്ക് തപസ്സനുഷ്ഠിക്കാൻ പോയിക്കോ, അതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു അലോസരമോ നിരസമോ ഇല്ല. ഇത് കേട്ട പ്രിയപ്പെട്ട ഗുരു അവിടെ ചമ്പ്രം പടിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഗ്രാമനിവാസികളോട് മുഴുവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റുഭാഗങ്ങളിൽ ഒന്നിരിക്കുക. അഹമഹമികയ, അവർ ഗുരുവിൻ്റെ മുമ്പിൽ കണ്ണും കാതും കൂർപ്പിച്ചിട്ട് സാകൂതം അവിടെ ചമ്പ്രം പടിഞ്ഞിരുന്നു. അപ്പൊ ഗുരു എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ തോൽസഞ്ചിയിൽ നിന്ന് 4 പളുങ്ക് ഗ്ലാസ് പുറത്തേക്കെടുക്കുകയാണ്. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ 4 പളുങ്ക് ഗ്ലാസിലേക്കും നിങ്ങൾ വെള്ളം നിറക്കണം, ശുദ്ധമായ വെള്ളം. അവർ വെള്ളം നിറച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തോൽസഞ്ചിയിൽ നിന്ന് 4 പ്രതിമകളെ പുറത്തെടുക്കുകയാണ്, കൊച്ചു പ്രതിമ. ഒന്നാമത്തേത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രതിമയാണ്, രണ്ടാമത്തേത് കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രതിമയാണ്, മൂന്നാമത്തേത് പരുത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രതിമയാണ്, നാലാമത്തേത് കൽക്കണ്ഠം, മധുരമുള്ള കൽക്കണ്ഠം കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രതിമയാണ്. അവരെല്ലാവരും ആവേശഭരിതരായി, എന്താണ് ഗുരു ചെയ്യാനും പറയാനും പോകുന്നത് എന്ന് ആവേശത്തോടു കാത്തിരിക്കുമ്പോൾ ഗുരു ആദ്യമായിട്ട് പുറത്തെടുത്ത കരിങ്കല്ലിൻ്റെ ശിലാപ്രതിമ ആദ്യം വെള്ളം നിറച്ച പളുങ്ക് ഗ്ലാസിൻ്റെ വെള്ളത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. 2 മിനിറ്റ് അതിൻ്റെ അകത്ത് ആ കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രതിമയെ നിക്ഷേപിച്ചതിൻ്റെ ശേഷം ഗുരു അതവിടെ നിന്ന് പുറത്തേക്കെടുക്കുകയാണ്. എന്നിട്ട് ഗുരു പറഞ്ഞു, പ്രിയപ്പെട്ട ജനങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ശിഷ്യന്മാരായ ഗ്രാമനിവാസികളെ, ഈ കരിങ്കല്ലിൻ്റെ പ്രതിമയെ ഈ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ നിക്ഷേപിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിനെ പുറത്തേക്കെടുത്തു. പക്ഷേ ഈ വെള്ളമുള്ള ഗ്ലാസിലേക്ക് കരിങ്കല്ലിൻ്റെ പ്രതിമയെ നിക്ഷേപിച്ചപ്പോൾ അശേഷം ഒരു പരിവർത്തനം പോലും ഈ ശിലാപ്രതിമയിൽ ഉണ്ടായിട്ടില്ല. നമുക്കിടയിൽ ജീവിക്കുന്ന ചില ആളുകൾ അങ്ങനെയാണ്. അവർക്കിടയിൽ ആ അവരുടെ ചുറ്റുവട്ടങ്ങളിൽ എന്ത് സംഭവിച്ചാലും അവരെ ബാധിച്ചിട്ടില്ലല്ലോ, അവരെ കുടുംബത്തെ ബാധിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സേഫ് സോണിലാണ്, ഞാൻ സുരക്ഷിതനാണ് എന്ന രീതിയിൽ സ്വാർത്ഥംപരിയായിട്ട് അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ തപസ്സനുഷ്ഠിക്കാൻ പോകുന്നതിൻ്റെ മുൻപ് നിങ്ങളോട് പറയുന്നൊരു ആത്മോപദേശമാണ്, നിങ്ങൾ ഈ കരിങ്കൽ പ്രതിമയെ പോലെയാകാൻ പാടില്ല. എന്നിട്ട് ആ ഗ്ലാസും പ്രതിമയും ഗുരു ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. 2-ാമത്തെ ഗ്ലാസിലേക്ക് ജനങ്ങളുടെ കണ്ണ് മുഴുവൻ വളരെ എന്താ പറയുക, ആവേശത്തോടുകൂടെ അവർ കണ്ണ് നട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്തെ ഗുരു 2-ാമതായിട്ട് പുറത്തെടുത്ത കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രതിമ 2-ാമത്തെ വെള്ളം നിറച്ച ഗ്ലാസിലേക്ക് നിക്ഷേപിച്ചു. എന്നിട്ട് 2 മിനിറ്റ് നേരം അങ്ങനെ തന്നെ അതിനെ കിടക്കാൻ അനുവദിച്ചു.
അത് കഴിഞ്ഞ് ഒരു കൊള്ളിക്കഷ്ണം എടുത്തിട്ട് ഭദ്രമായി അതിനകത്തൊന്ന് ആന്തോളനം സൃഷ്ടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഗുരു അവർക്കിടയിലേക്ക് ഗ്ലാസ് ഇങ്ങനെ പൊക്കിയിട്ട് കാണിച്ചു കൊടുത്തു. ആകെ ചളിവെള്ളമാണ്. മാത്രമല്ല, അതിൽ നിന്ന് ഈ കളിമണ്ണിൻ്റെ പ്രതിമയെ പുറത്തേക്കെടുക്കാൻ കഴിയുന്നില്ല. അത് അലിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതായി എന്ന് മാത്രമല്ല, ആ ശുദ്ധ ജലത്തെ, ക്രിസ്റ്റൽ ക്ലിയറായിരുന്ന ആ ശുദ്ധമായ വെള്ളത്തെ, ആ സകലം അത് മലിനമയമാക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഗുരു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, മനസ്സിൽ മാലിന്യം പേറിയിട്ട് ചില ആളുകൾക്കിടയിൽ ജീവിക്കുമെന്ന് മാത്രമല്ല, അവരുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ദുഷിച്ച മാലിന്യങ്ങളെ അവർ ഇടപെടുന്ന ജനതയ്ക്ക് മുഴുവൻ പ്രസരണം ചെയ്തിട്ടേ അവർ മരിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തിന്മകളുടെ മൂർത്തിയാകാൻ പാടില്ല. ഈ കളിമൺ പ്രതിമയെപ്പോലെ നിങ്ങൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. ഗുരു അത് മാറ്റിവെക്കാൻ. മൂന്നാമതായിട്ട്, പഞ്ഞുകൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്പോഞ്ചിൻ്റെ പ്രതിമയാണ്. അത് ഗുരു മൂന്നാമത്തെ ഗ്ലാസ്സിലേക്ക് സന്നിവേശിപ്പിച്ചു. നിമിഷ നേരങ്ങളെ കൊണ്ട് ഗ്ലാസിൻ്റെ അകത്തുണ്ടായിരുന്ന ജലം, ആ സകലം ഈ സ്പോഞ്ച് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രതിമ കുടിച്ചു തീർത്തു. എന്നിട്ട് ആ പ്രതിമയെ ഈ ഗുരു പുറത്തേക്ക് എടുത്തിട്ട് പറഞ്ഞു, ഇപ്പം ഗ്ലാസിൽ അശേഷം ജലകണിക അവശേഷിക്കുന്നില്ല, അത് മുഴുവൻ ഈ സ്പോഞ്ചിൻ്റെ പ്രതിമ കുടിച്ചു തീർത്തിരിക്കുകയാണ്. ചില ആളുകൾ അങ്ങനെയാണ്. അവരെ പക്കലുള്ളതൊന്നും അപരനു നൽകില്ല എന്ന് മാത്രമല്ല, അപരൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതെന്തൊക്കെയാണോ അത് മുഴുവൻ തന്നിലേക്ക് തരപ്പെടുത്തിയിട്ടേ ഈ ലോകത്ത് നിന്ന് വിട പറയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്വാർത്ഥതയുടെ മൂർത്തി മൽഭാവങ്ങളാകാൻ പാടില്ല. ഈ പ്രതിമ അതിൻ്റെ ലക്ഷണമൊത്ത ഉദാഹരണമാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആവരുത്. എന്നിട്ട് അവസാനത്തെ ഗ്ലാസിലേക്ക്, അവസാനത്തെ മധുരോദായകമായ കൽക്കണ്ടത്തിൻ്റെ പ്രതിമയെ ഗുരു സന്നിവേശിപ്പിക്കുകയാണ്. രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരത്തെ എടുത്ത കൊള്ളിക്കഷ്ണം എടുത്തിട്ട് ഭദ്രമായിട്ട് അതിനെ ഒന്ന് ഇളക്കിയപ്പോൾ ആ മനോഹരമായ കൽക്കണ്ടത്തിൻ്റെ പ്രതിമ ആ ഗ്ലാസിൽ അലിഞ്ഞില്ലാതെയായി. പക്ഷെ അതിൻ്റെ നിറം അശേഷം മാറിയിട്ടില്ല. ഇപ്പോഴും അത് തെളിമയുള്ള വെള്ളം തന്നെയാണ്. എന്നിട്ട് ചുറ്റുഭാഗങ്ങളിൽ കൂടി നിന്ന ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ചൂണ്ട് വിരൽ എടുത്തിട്ട് ഈ ഗ്ലാസ്സിലെ ജനകണികയിൽ നിന്ന് ഒരു കണിക എടുത്തിട്ട് നാവിൻ തുമ്പിലേക്ക് നിങ്ങളൊന്ന് രുചിച്ചു നോക്കുക. എല്ലാവരും രുചിച്ചിട്ട് പറഞ്ഞു, എന്തൊരു മധുരം ഗുരു. ചില ആളുകൾ അങ്ങനെയാണ്. ജനങ്ങൾക്കിടയിൽ അവർ ജീവിക്കും, എന്നിട്ട് ജനങ്ങളിൽപ്പെട്ട ഒരാളായിട്ട് അവരിൽ അലിഞ്ഞ് അലിഞ്ഞ് അലിഞ്ഞില്ലാതെയാകും എന്ന് മാത്രമല്ല, അവരലിഞ്ഞില്ലാതെയാകുമ്പോഴേക്ക് അവരുടെ അകത്തുള്ള സത്വഗുണങ്ങളെ, മധുരോദായകമായിരിക്കുന്ന സവിശേഷ സ്വഭാവങ്ങളെ മുഴുവൻ അവർ ജനങ്ങളിലേക്ക് മുഴുവൻ പ്രസരണം ചെയ്ത് അവരോട് ഇടപെട്ട ജനതയെ മുഴുവൻ അവരെപ്പോലെ മധുരമുള്ളതാക്കിയതിൻ്റെ ശേഷം അവർക്കിടയിൽ അലിഞ്ഞില്ലാതാകുന്ന ചില ജന്മങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളീ അവസാനത്തെ പ്രതിമയെ പോലെയാവുക എന്നും പറഞ്ഞിട്ട് അദ്ദേഹം തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി വനപ്രദേശത്തേക്ക് നടന്നുപോയി. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതം ആകെ ശുഷ്കമാണ്. ഇവിടെ നേരത്തെ ഇവിടെ വന്നിരുന്ന നമ്മുടെ മിഥുൻ സാറ്, അദ്ദേഹം ഈ വടുതലക്കാരുടെ കൊച്ചച്ഛനാണ് എന്ന് പറയുന്നത് കേട്ടു അല്ലേ. കൊച്ചച്ഛൻ എന്നുള്ളത് അദ്ദേഹം അലങ്കരിക്കുന്ന ഒരു പദവിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒരു കൊച്ചച്ഛനായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം നല്ല പാട്ടുകാരനാണ്, ലക്ഷണമൊത്ത തികവൊത്ത ഗായകനാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ നല്ല കവിതയാണ് അവതരിപ്പിച്ചത് അല്ലേ. നമ്മളെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഇവിടെ നമ്മുടെ അയോധ്യ കാണ്ഡം അവതരിപ്പിച്ചത്. വത്സ സൗമിത്ര കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതിൻ മുന്നമേ ഞാനിടോ നിന്നുള്ളിലെപ്പോഴും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സാഹൂതം ആലാപനം നടത്തിയ ഒരു കാവ്യശകലം വരികൾക്കിടയിലൂടെ നമുക്ക് ഹൃദയസ്പൃക്കായിട്ട് അനുഭവപ്പെടുകയുണ്ടായി. എന്തായിരുന്നു അത്? ഞാനും പ്രിയപ്പെട്ട സ്വാമിയും ഒന്നിച്ച് അതിൻ്റെ കൂടെ താളം പിടിച്ചിട്ട് ഈ വേദിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ സംഘാടകരെ പിന്നെ ഇവിടെ സംഘഗാനം ആലപിക്കുകയായിരുന്നു. ഒന്നുമല്ല, അതിൽ പറയുന്നൊരു വാക്കുണ്ട്, വഹിനീ സന്തപ്ത ലോഹസ്താംബുബിന്ധുനാ സന്നിപം മർത്യ ജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ്സാ ഭോഗങ്ങൾ തേടുന്നു. വഹിനി, വഹിനി എന്ന് പറഞ്ഞാൽ എന്താ സംസ്കൃതത്തിൽ? അഗ്നി, തീ എന്നാണ്. വഹിനി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന
അല്ലെ? വഹിനിയാൽ സന്തപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാക്കപ്പെട്ടത്. സന്താപമുള്ള മനസ്സിന് ചൂടുള്ള മനസ്സാണല്ലോ സന്താപം ഉണ്ടാവുക. വഹിനി സന്തപ്ത ലോഹസ്തം, ലോഹം ഇരുമ്പിന്റെ ദണ്ട്, ലോഹസ്തം ഇരുമ്പിന്റെ ദണ്ടിൽ സ്ഥാനം പിടിച്ച ബിന്ദു, ലോഹസ്ത അമ്പു. അമ്പു എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം എന്നർത്ഥം. അതുകൊണ്ടാണ് വെള്ളത്തിൽ ജനിച്ചതായത് കൊണ്ടാണ് താമരക്ക് നമ്മൾ അംബുജം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് കൂട്ടി വായിച്ചു നോക്ക്. വഹിനി സന്തപ്ത ലോഹസ്താംബു, അല്ലെ? ലോഹത്തിൽ അഥവാ തീയിലേക്ക് നീട്ടപ്പെട്ട ഇരുമ്പ് ദണ്ടി ചൂടാക്കി പഴുപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഇരുമ്പ് ദണ്ടിന്റെ മുകളിൽ സ്ഥാനം പിടിച്ച ബിന്ദുന, ഒരു വെള്ളത്തുള്ളി പോലെ സന്നിഭം, മർത്യജന്മം. അതുപോലെയാണ് ഈ ദുനിയാവിലുള്ള മനുഷ്യന്റെ ജീവിതം. ക്ഷണഭംഗുരം, ക്ഷണനേരം കൊണ്ട് ഭംഗുരം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. തുഞ്ചത്ത എഴുത്തച്ഛൻ ആചാര്യൻ എത്ര മനോഹരായിട്ടാണ് ആ കവിതാ ശകലങ്ങളെ മലയാളിയുടെ മുമ്പിൽ സംസ്കൃത ചുവയോടുകൂടെ അവതരിപ്പിക്കുന്നത്. അതൊന്ന് ഹല്ല് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ വരികൾക്കിടയിലൂടെ അതിനെ താളാത്മകമായി നമ്മൾ അർത്ഥം കണ്ടെത്തുമ്പോഴാണ്. അർത്ഥം ഒരുപാട് അർത്ഥമുണ്ട്. അർത്ഥത്തിന് പണ്ട് പൂന്താനം നമ്പൂതിരിപ്പാട് പറഞ്ഞത്, അർത്ഥം എത്ര വളരെയുണ്ടായാലും അർത്ഥത്തെ കൊതിക്കുന്ന ഇതെത്ര പേർ, അല്ലേ? അർത്ഥം എന്ന വാക്കിന് സ്വത്ത് എന്നും അർത്ഥമുണ്ട്. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുന്നതാണ്. അവിടെ അർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വത്ത് എന്നാണ്. സ്വത്ത്, സമ്പത്ത്, ദുനിയാവ് അഥവാ ഇഹലോകം വാരി കൂട്ടുക, അല്ലേ? എൻ്റെ സ്വത്ത് ഇതൊക്കെ നമ്മൾ ഇട്ടേച്ച് പോകില്ലേ? ഗുരു പറഞ്ഞില്ലേ നമ്മളോട്, തൊലിയലുംബ് മലം അന്തക്കലകളേന്തു മഹന്ത കാൺക പൊലിയുമിത്. എന്തിനാണ് അഹങ്കാരം മനുഷ്യ? എന്തിനാണ് ദുര? തൊലി നിന്റെ ശരീരത്തിന്റെ ആവരണമുണ്ടല്ലോ, തൊലി. ഗുരു എത്ര മനോഹരായിട്ടാണ് മലയാളിയോട് കവിത പാടിയിട്ട് ഉപദേശം പറഞ്ഞിരുന്നത്. ആത്മോപദേശ ശതകം, അതേ മുത്തുമാലയാണ്, നൂറ് മുത്തുമാല. ശതകം, ശതം എന്ന് പറഞ്ഞാൽ നൂറ്, അല്ലേ? ആത്മോപദേശ ശതകം, ആത്മാവിനെ കണ്ടെത്താൻ, ഉണ്മ കണ്ടെത്താൻ. എൻ്റെ ആത്മാവിൻ്റെ ഉണ്മ, പ്രപഞ്ചത്തിൻ്റെ ഉണ്മ, അത് രണ്ടു രണ്ടല്ല, ഒന്നാണ്. അപ്പൊ ദ്വൈതം അല്ല അദ്വൈതം. എടപ്പള്ളിക്കാരനായ ചെങ്ങമ്പുഴ മലയാളിക്ക് പാടിത്തന്ന പോലെ, അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യോന്മേഖല പൂകീ ഞാൻ. അദ്വൈതങ്ങളുടെ അമലമായ അമലം, മലം കലരാത്തത് അഥവാ ശുദ്ധം, ശുദ്ധം. അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യോന്മേഖല പൂകീ ഞാൻ. അദ്വൈതങ്ങളുടെ, അല്ലേ, ദ്വൈതമല്ലാത്ത, ഇവിടെ ഇരട്ടയില്ല, ഒന്നേ ഉള്ളൂ. ആ ഒരൊറ്റ സത്തയിലേക്കാണ് നമ്മൾ മുഴുവൻ മടങ്ങിപ്പോകുന്നത് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഞാൻ എന്നത് എന്ത്? ഞാൻ എന്നെ കണ്ടെത്തലാണ് ആത്മോപദേശ ശതകം. ഞാൻ എന്നെ കണ്ടെത്തുമ്പോൾ ഞാനും പ്രകൃതിയും പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളും മുഴുവൻ ഒന്നായി മാറുക. അതാണ് അന്തക്കരണത്തിൻ്റെ ഉള്ളിലേക്കാണ് അറിവ് വരേണ്ടത്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ, അല്ലേ? അറിവിലുമേറി അറിയണം. നമ്മൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഗുരു പറഞ്ഞ അറിവ് അതൊന്നുമല്ല. മോർ ഡിഗ്രീസ്. നമുക്ക് ഇഷ്ടം പോലെ ബിരുദാനന്തര ബിരുദങ്ങളുണ്ട്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഫ്രൂട്ട്സ് കടയിൽ ഷോപ്പ് കീപ്പറായിട്ട് നിൽക്കുന്ന ആൾ പോലും ഡിഗ്രിയും പി ജി എടുത്ത മക്കളാണ്. കൂണ് പോലെ മുളച്ചു പോകുന്ന വിദ്യാഭ്യാസ കലാലയങ്ങളുടെ മുറ്റത്താണ് കേരളം ഇന്ന് സാംസ്കാരിക ബോധത്തെ കണ്ടെത്തുന്നത്. നമ്മൾ തിരിച്ചറിയണം, ആ അറിവിനേക്കാൾ വലിയൊരു ഉള്ളറിവുണ്ട്, ആത്മജ്ഞാനം. അതാണ് അറിവിലുമേറി അറിഞ്ഞിടുന്നവർ തൻ കരുവിലുമൊത്തു പുറത്തും ഉജ്വലിക്കും, അല്ലേ? അപ്പൊ ഉള്ളിലും വരും പുറത്തും വരും. ഇങ്ങനെയുള്ള ആത്മജ്ഞാനത്തെ കണ്ടെത്തുമ്പോൾ പിന്നെ അപരൻ എന്ന് പറയുന്ന ഒരു സാധനം ഈ ദുനിയാവിൽ ഉണ്ടാകൂല. അപരനില്ലത്രേ പിന്നെ ആരാൾ? എല്ലാം ഒന്ന്, ഞാനെന്ന സത്ത. ആ അപരൻ പിന്നെ ഇല്ല. അപ്പൊ പിന്നെ അയൽപ്പക്കത്തെ നമ്മൾ കൂട്ടുപിടിക്കും, സൗഹൃദങ്ങളെ കൂട്ടുപിടിക്കും, എല്ലാവരെയും കൂട്ടുപിടിക്കും. എല്ലാ ജാതിക്കാരെയും ഉൾക്കൊള്ളാനും എല്ലാ വിഭാഗത്തിലേക്കും കയറിച്ചെല്ലാനും
നമുക്ക് വിശാലമായൊരു മനസ്സുണ്ടായിത്തീരും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ അനന്തര ഫലം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. പാവങ്ങൾ അല്ലേ, ഒരു തെരുവിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്ക്, നമ്മളെ കണ്ടെത്തുകയാണ് അപ്പോൾ തെരുവിൻ്റെ മക്കൾ. ഈ തെരുവ് നൽകുന്ന വികാരം എന്താണ്? എറണാകുളത്തെ ഈ ടാർപോളിൻ ഷീറ്റ് മറച്ചു കെട്ടിയിട്ട് തെരുവിൽ പാർക്കുന്ന ദരിദ്ര നാരായണന്മാരുടെ ചേരിയിലൂടെ ഒരു ദിവസത്തെ ഒരു മണിക്കൂറെങ്കിലും നടന്നു പോകാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സമയം ചെലവിടണം. അതുകൊണ്ടാണ് ഈ മഹാന്മാർ മുഴുവൻ പറഞ്ഞത്, ഋഷി ശ്രേഷ്ഠന്മാർ സൂഫികൾ പർണശാലയിലെ പ്രബുദ്ധരായിരിക്കുന്ന സന്യാസ്രേഷ്ഠന്മാർ ഔലിയാക്കൾ പണ്ഡിതർ ഇവരൊക്കെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊരു ആതുരാലയം സന്ദർശിക്കണം. അപ്പോഴാണ് ഉടയതമ്പുരാൻ നിങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തിൻ്റെ വ്യാപ്തി എന്ത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ശതാബ്ദിയുടെ മനോഹരമായ നിറവ് പകിട്ടാർന്ന ഈ സദസ്സിൽ വെച്ച് ആഘോഷിക്കാൻ നമ്മളെല്ലാവരും ഇങ്ങോട്ട് കടന്നു വന്നത് നമ്മളെ ആരെങ്കിലും ഒരു വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടു വന്നിട്ടല്ല, സ്ട്രക്ചറിൽ കിടത്തിയിട്ടല്ല, നമ്മുടെ കയ്യിൽ ഒരു ട്രിപ്പിട്ടിട്ടല്ല. പിന്നെ നാഥനായ ഉടയ തമ്പുരാൻ നമുക്ക് നൽകിയ രണ്ട് പാദങ്ങളെ നിലത്തൂന്നി ആ പാദങ്ങളിൽ രക്തചംക്രമണം സാധ്യമായി. നമ്മുടെ ഭാരമിയെന്ന ശരീരമാകുന്ന കായത്തെ ആ ദ്രവിച്ച പാദങ്ങൾ രണ്ടും ചുമന്ന് അലോസരമില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇവിടെ നമ്മളിപ്പോൾ അഭിമാനബോധത്തോടുകൂടെ ആസനസ്ഥരായിരിക്കുകയാണ്. ഈ വന്ന് ഇരുന്നതിനെ പറ്റി ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയും നമ്മൾ ആലോചിക്കുക. അപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ തെരുവ് ബാലൻ്റെ ദൈന്യത കാണുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്ത് ഞാനൊന്നും ചെയ്യാതെ എൻ്റെതായൊരു റിസ്കും ഇല്ലാതെ ഉടയ തമ്പുരാനെ നീ എൻ്റെ മുന്നിലേക്ക് അനുഗ്രഹങ്ങളുടെ വാതായനങ്ങളെ തുറന്നിട്ട് തന്നല്ലോ എന്നാലോചിക്കണം. അപ്പോഴാണ് തെരുവ് നമ്മളെ മാറ്റിയെടുക്കുക എന്ന് നമ്മൾ തിരിച്ചറിയണം. തണുപ്പിൻ്റെ ഒരു ഫെബ്രുവരിയും ജനുവരിയും ഇവിടെ കഴിഞ്ഞുപോയി. ഈ നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിലൊക്കെ തന്നെ അധിവസിച്ച കുഞ്ഞു മക്കളെ മാറുമറക്കാൻ ഒരു ശീലം പോലും ഇല്ലാതെ തെരുവിൽ ഓടയിൽ ഫുട്പാത്തിൽ കൊതുകിൻ്റെ കടിയും കൊണ്ടിട്ട് അവരുടെ മരവിച്ചുപോയ ശരീരത്തെ ഒന്ന് മറക്കാൻ ഒരു ശീല പോലും കിട്ടാതെ ദരിദ്ര നാരായണന്മാരായിട്ട് ഏകാന്ത പഥികരായിട്ട് കിടന്നു, ഒറ്റക്ക് കിടന്നു അല്ലേ. അപ്പം നമ്മൾ ചിന്തിക്കണം, ഈ ഭോഗങ്ങളൊക്കെ ഇവിടെ തീരും. അതാണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. നേരത്തെ മിഥുൻ അച്ഛൻ ഇവിടെ പാടിപ്പോയ കവിത, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. നമ്മുടെ ആയുസ്സൊക്കെ പെട്ടെന്ന് തീരുമല്ലോ. കഴിഞ്ഞ വർഷം കണ്ണാടി കയ്യിലെടുത്ത് നോക്കിയപ്പോൾ എൻ്റെയും നിങ്ങളുടെയും മുഖത്തുണ്ടായ പ്രസരിപ്പ് അല്ലെങ്കിൽ കാന്തി ഈ വർഷമല്ല അടുത്ത വർഷം നോക്കുമ്പോൾ അത് അത്രമേൽ ശോഷിച്ചു കഴിഞ്ഞിട്ടും ഉണ്ടാകും. കാരണം അസ്തമിക്കുകയാണ്. അതാണ് ഗുരു പറഞ്ഞത്, തൊലിയലുമ്പ് മലം അന്തക്കലകളേന്തു മഹന്ത കാൺക പൊലിയുമിത്. നമ്മുടെ തൊലി പൊലിയും, എലുമ്പ് ഈ തോലിൻ്റെ ഈ തൊലിയുടെ അകത്തുള്ള ചോരയും നീരും ഒക്കെ തന്നെ മണ്ണോട് ചേരും. മലം, നമ്മൾ ഈ ദുനിയാവിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രണ്ട് മാലിന്യ കൊട്ടകളെ ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു ജന്മമാണല്ലോ അല്ലേ. ഒരു മലാശയക്കിറ്റും ഒരു മൂത്രാശയക്കിറ്റും ചുമന്നിട്ട് മനുഷ്യനിങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ ആലോചിക്കണം, പിന്നെ എന്ത് ജാതീയതയുടെ ബോധം അല്ലേ. ഒരുത്തനെ കണ്ടാൽ വീണ്ടും കുളിച്ചു വന്നവന് കുളിപ്പുരയിലേക്ക് തിരിച്ചു കയറുകയാണ്. കാരണം അവൻ ശൂദ്രനാണ്, അവൻ കീഴാളനാണ്, അവൻ എനിക്ക് അശുദ്ധനാണ് അല്ലേ. ആരാണ് തമ്പ്രാനെയും തമ്പ്രാട്ടിയെയും ഒക്കെ മനുഷ്യൻ്റെ ഇടയിൽ നിർമ്മിച്ചത്? അതുകൊണ്ട് ജന്മം കൊണ്ടൊരാളും പരിശുദ്ധനായിട്ടില്ല, കർമ്മം കൊണ്ട് മാത്രമാണ് പരിശുദ്ധനാകാൻ കഴിയുക. കർമ്മമെടുക്കുക, നമ്മൾ കർമ്മത്തിൽ നൈരന്തര്യം സൃഷ്ടിക്കുക, നിരന്തരം കർമ്മം എടുത്തുകൊണ്ടേയിരിക്കുക. ചണ്ഡാല ഭിക്ഷുകി എന്ന് പറയുന്ന ഗുരുവിൻ്റെ മുമ്പിൽ നാണു ആശാൻ്റെ മുമ്പിലെ പ്രധാന ശിഷ്യനായിരുന്നല്ലോ കുമാരനാശാൻ. കുമാരനാശാൻ്റെ ചണ്ഡാല ഭിക്ഷുകിക്ക് ഈ വർഷം ശതാബ്ദി തികയാണ്. അതുകൊണ്ട് സർവമത സമ്മേളനം 100 ആഘോഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ ജാതീയ വ്യവസ്ഥിതിയുടെ നെരിപ്പോടിൽ അമർന്നുപോയ കേരളത്തിൻ്റെ മടിത്തട്ടിലേക്ക് ഗുരുവിൻ്റെ സ്വന്തം അരുമശിഷ്യൻ കുമാരനാശാൻ എഴുതിത്തന്ന ആധുനിക കവിത്രയങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനിയായ വള്ളത്തോളിൻ്റെ കൂടെ ഉള്ളൂരിൻ്റെ കൂടെ മലയാളി
അനിഷേധ്യമായി ചേർത്ത് വായിക്കുന്ന കുമാരൻ ആശാൻ. ആശാന്റെ ചണ്ടാല ഭിക്ഷുകി ഈ വർഷം 100 തികയാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടി ആഘോഷ പരിപാടിയിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഞാൻ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു വരുമ്പോൾ സ്വാമിനി ഇവിടെ ജാതീയ ബോധങ്ങൾക്കെതിരെയുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള മനോഹരമായ ഒരു സംഭാഷണം നടത്തുന്നതായിട്ട് വിദൂരതയിൽ നിന്ന് എൻ്റെ ശ്രവണപുടങ്ങളിലേക്ക് അതിൻ്റെ അലയൊലികൾ തേട്ടിത്തേട്ടി കടന്നു വരികയുണ്ടായി. വളരെ ഹൃദ്യമായൊരു സംസാരമായിരുന്നു. ഒരു ഇരുത്തം വന്ന കുലീനമായ ഭാഷണം. അതുകൊണ്ട് ആ സംസാരത്തിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു അത്. അപ്പൊ ചണ്ടാലിയായ ഒരു പെൺകുട്ടി, ചാമർ വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാരിയായ ഒരു പെൺകുട്ടി, അന്ന് അക്കാലത്ത് മലയുടെ മുകളിലുള്ള തൻ്റെ ചെറ്റക്കുടിലിൽ നിന്ന് ഒരു കൊടം, മണ്ണിൻ്റെ ഒരു പാത്രം അരയിൽ പേറിയിട്ട് അവൾ ജലം എടുക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള കിണറ്റിലേക്ക് വരികയാണ്. അങ്ങനെ തൊട്ടി താഴേക്ക് ഇട്ടിട്ട് കയറ് കൊണ്ടത് മുക്കിയെടുത്തിട്ട് ആ കുടത്തിൽ, ആ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് കുന്നിൻ മുകളിലുള്ള അവളുടെ വീട്ടിലേക്ക് അവൾ ഈ വെള്ളമായിട്ട് പോകുമ്പോൾ അവൾക്കറിയാം അവരുടെ ശരീരത്തിൻ്റെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഉച്ചനീചത്വത്തിൻ്റെ പ്രസരിപ്പുണ്ട്. എന്താണ്, ഞാൻ താഴ്ന്ന ജാതിക്കാരിയാണല്ലോ, ഏതെങ്കിലും മേലാളൻ, മേൽജാതിക്കാരൻ, സവർണൻ എന്നെ കണ്ടുപോയാൽ അയാൾ എന്തായിരിക്കും ഭാവിക്ക, എന്ത് ശിക്ഷയായിരിക്കും എനിക്ക് തരിക. അപ്പോഴാണ് ഒരു ബുദ്ധ ഭിക്ഷു, ഒരു സന്യാസി, കാവി വസ്ത്രം ഉടുത്തിട്ട് കമണ്ഡലിയുമായിട്ട് കാഷായ വസ്ത്രം ധരിച്ചിട്ട് അതുവഴി നടന്നു വരുന്നത്. ബുദ്ധ ഭിക്ഷു ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദിച്ചത്? ദാഹിക്കുന്നു ഭഗിനീ കൃപാരസ മോഹനം കുളിർ തണ്ണീരുതാശുനീ. ആശാന്റെ അന്നത്തെ ഭാഷ നോക്ക് നിങ്ങൾ. തണ്ണീരു താശുദി, ദാഹിക്കുന്നു ഭഗിനി, പ്രയോഗം നോക്ക്. ജാതി ചോദിച്ചിട്ടേ ഇല്ല. മോളെ, പെങ്ങളെ, ദാഹിക്കുന്നുണ്ട്. ഞാൻ വിദൂര യാത്ര കഴിഞ്ഞു വരുന്ന ഒരു ബുദ്ധ ഭിക്ഷുവാണ്. അതുകൊണ്ട് കൃപാരസ മോഹനം കുളിർ തണ്ണീരു താശുദി, നിന്റെ ഈ അരയിൽ കിടക്കുന്ന മണ്ണിൻ്റെ പാത്രത്തിൽ നിന്ന് ഒന്ന് ജലം ചൊരിച്ചു താ മോളെ. ആ പെണ്ണിൻ്റെ കൈ ഇങ്ങനെ വിറച്ചു. കാരണം അവൾക്കറിയാം ഞാൻ താഴ്ന്ന ജാതിക്കാരിയാണ്, എനിക്കൊരുപാട് അക്രമങ്ങളും അട്ടഹാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ദൈന്യതയിൽ നിന്നിട്ട് അവളിങ്ങനെ അവസാനം വിറകൈകളോടുകൂടെ പറഞ്ഞുപോയി, നീച നാരി തൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചെല്ലടൂ മാന്യന്മാർ. അയ്യോ സന്യാസി, ഈ നീചയായ താഴ്ന്ന പാതാളത്തോളം താഴ്ന്നുപോയ ഈ താഴ്ന്ന ജാതിക്കാരിയായ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കേ, ഞാൻ അങ്ങേക്ക് അശുദ്ധയല്ലയോ. സന്യാസി കൈ കൂപ്പിയിട്ട് അവളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ചണ്ഡാല ഭിക്ഷുകി മലയാളിക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ അനന്തര ഫലം അതാൺ. എന്താ പറഞ്ഞത്? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവൂ വരണ്ടഹോ. മോളെ, എൻ്റെ പ്രശ്നം ജാതിയല്ല, എൻ്റെ പ്രശ്നം നാവ് വരണ്ടിട്ടുണ്ട്, തൊണ്ട വരണ്ടിട്ടുണ്ട്, വെള്ളമാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഒഴിക്കടി, അവൾ ഒഴിച്ചു കൊടുത്തു. അവരൊന്നായി, അവരൊന്നായി. ഒരു നല്ല വാക്ക് ഉച്ചരിക്കാൻ സാധ്യമാകുന്നിടത്താണ് നമുക്കിടയിലുള്ള മതിലുകൾ പൊളിഞ്ഞു പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മതിലിൻ്റെ കഥ അല്ലേ. ആ കല്ലുകളെ മുഴുവൻ ലോറിയിൽ പെറുക്കിയിട്ടിട്ട് ഒരു വീട്ടിൻ്റെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് സിമൻ്റ് ഇട്ട് ആ ചിതറിത്തെറിച്ചു പോയ കല്ലുകളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളൊക്കെ ഒരു അച്ഛനമ്മയുടെ മക്കളാണ്, കല്ലുകളെ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല, നിങ്ങൾ ഒന്നിക്കണം, നിങ്ങൾ ഐക്യപ്പെടണം. അങ്ങനെ വീടിന് ചുറ്റും ഈ ഭിന്നിച്ച കല്ലുകളെ മുഴുവൻ ഐക്യപ്പെടുത്തിയപ്പോൾ ഉണ്ടായത് അതാണ് രണ്ടാമത്തെ വരി. ഒന്നാമത്തെ വരി എന്താണ്? ഒന്നിപ്പിച്ചപ്പോഴാണ് ഉണ്ടായത്. കവിതയുടെ ഹെഡിങ് എന്താണ്? മതിൽ. ഒന്നാമത്തെ വരി ഒന്നിപ്പിച്ചപ്പോഴാണ് ഉണ്ടായത്, രണ്ടാമത്തെ വരി ഭിന്നിപ്പിക്കലാണ് പണി അല്ലേ. അങ്ങനെ മതിലുകൾ, കല്ലുകളൊക്കെ ഒന്നായപ്പോൾ പിന്നെ പരസ്പര അയൽപ്പക്കാർ തമ്മിൽ ഭിന്നരായി. അപ്പം ലക്ഷ്മിക്കുട്ടിയടത്തേക്ക് ആമിനത്താത്താൻ്റെ വീട്ടിലേക്ക് കഞ്ഞി കുടിക്കാൻ പോകാൻ പിന്നെ ഓപ്ഷൻ ഇല്ലാതെയായി. കോയാക്കാക്ക് കോരൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് ചായ കുടിക്കാൻ പോകാനുള്ള ഓപ്ഷൻ ഇല്ലാതെയായി. നമുക്ക് മനസ്സുകൾക്കിടയിൽ മതിലുകൾ സൃഷ്ടിച്ച ലോകത്തിൻ്റെ മുമ്പിൽ ഈ രണ്ടു വരിക്ക്
വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ ജന്മം കൊണ്ട് ആരും ഉന്നതരാക്കിയിട്ടില്ല. നമ്മളെല്ലാവരും തിരിച്ചറിയണം, നമ്മൾ കർമ്മം ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം, മരിച്ചു പോകുന്നതിൻ്റെ മുമ്പ് ജീവിക്കുക അല്ലേ, മരിച്ചു പോകും മുമ്പ് ജീവിക്കുക. അത് വല്ലാത്തൊരു വാക്കല്ലേ, അത് വല്ലാത്തൊരു വാക്കാണ്. അത് ഈ ആശാൻ പറഞ്ഞിട്ടുണ്ട്, പുണ്ട്രമോ പൂണോനോൽ താനോ ശിഖാശണ്ഡമോ ജന്മാമതാണോ. പുണ്ട്രമോ പൂണുനൂലോ ഒന്നുമല്ല നിങ്ങളെ വർഗീകരിക്കുന്നത്, നിങ്ങളെ നിങ്ങളാക്കുന്നത്. ശിഖാശണ്ഡമോ ജന്മാമതാണോ. എന്നിട്ട് പറയാൻ, ഇന്നലെ ചെയ്തോരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബദ്ധങ്ങളെ തിരുത്താനാണ് നമ്മളിങ്ങനെയൊക്കെ കൂടിച്ചേരുന്നത് എന്ന് ഒരു അറബി കിതാബിൽ ഒരു ഗ്രന്ഥത്തിൽ ഒരു താരീഖ് ഒരു ചരിത്രം പരാമർശിക്കുന്നുണ്ട്. ബഗ്ദാദിലെ ഒരു രാജാവ്, അന്നൊക്കെ രാജാക്കന്മാർക്ക് രാജാവിൻ്റെ വലിയ പരിവേഷമാണല്ലോ, അതുകൊണ്ട് അവർ പല്ലക്കിലാണ് പോവുക, മഞ്ചലിലാണ് പോവുക. ഞങ്ങളെ മലപ്പുറം ജില്ലക്കാരനായ എ വി മുഹമ്മദ് എന്ന് പറയുന്ന പഴയ മാപ്പിളപ്പാട്ടുകാരൻ ഈ മാപ്പിളപ്പാട്ട് പറഞ്ഞപ്പോഴാണ് ഇന്ന് സന്ധ്യാനേരത്ത് ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നല്ല മാപ്പിളപ്പാട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, നമ്മളെ പരിപാടി സ്ഥലം മാറിയോ? ഗുരുദേവൻ്റെ ഒരു പരിപാടിയൊക്കെ നടക്കുന്നിടത്ത് അദ്വൈതാശ്രമത്തിലെ മനോഹരമായ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ പരിപാടിയിലേക്കാണല്ലോ പോകുന്നത്, ഇവിടെ നല്ല അസൽ മാപ്പിളപ്പാട്ടാണല്ലോ. അപ്പം എന്താണ് ഗുരുവിൻ്റെ നാമകീർത്തനങ്ങൾ ഒരു വ്യക്തി മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിൽ രചിച്ച് ആ വിരചിതമായ ഗാന ശീലുകളെയാണ് ഇവിടെ വീണമീട്ടും പോലെ അദ്ദേഹം ഈണം നൽകി പാടിയത്. വളരെ ഹൃദ്യമായി തോന്നി എനിക്കത്. അതാണ് നമ്മുടെ ഈ ഒരു മേളനം, ആ മേളനത്തിൻ്റെ ഒരു സൗന്ദര്യമാണത് അല്ലേ. ശ്രീനാരായണ ഗുരുവിൻ്റെ അനുസ്മരണ ഗാനമാണത്, പക്ഷേ സ്വതസിദ്ധമായ മലപ്പുറം മാപ്പിളപ്പാട്ട്. അപ്പോൾ അന്നത്തെ രാജാവ് പല്ലക്കിൽ കയറിയിട്ടങ്ങനെ യാത്ര പോവാൻ, പണ്ട് പല്ലക്കുണ്ട് അല്ലേ, നമ്മളൊക്കെ ഒരു പല്ലക്കിൽ കയറിയിട്ട് പോകുമെന്ന് പണ്ട് ഞങ്ങളുടെ ജില്ലക്കാരനായ എ വി മുഹമ്മദ് പണ്ട് പാടിപ്പോയിട്ടുണ്ട്. അതിങ്ങനെയാണ് നമ്മളൊക്കെ മരിച്ചു പോകുന്നതിനെ പറ്റി. മണിമഞ്ചരി നിന്റെ മടങ്ങാത്ത യാത്ര, മനുഷ്യനിൻ ജീവിത അവസാന യാത്ര, മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. നമ്മളൊക്കെ ഒരു മണിമഞ്ചലിൽ ഏറിയിട്ട് യാത്ര പോകും. അപ്പം നമ്മൾ നിശ്ചേതനായിട്ട് കിടക്കും, ചേതനയറ്റിട്ട് കിടക്കും. അപ്പം മറ്റുള്ളവർ നമ്മളെ തോളിൽ ചുമന്നിട്ട് കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് മരിക്കും മുൻപ് ജീവിക്കുക എന്നാണ് ആ മാപ്പിളപ്പാട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ബഗ്ദാദിലെ ഈ വലിയ രാജാവ് അന്നൊക്കെ രാജ പ്രൗഢിയോടുകൂടെ രാജാക്കന്മാർ തൊഴിലാളികളെ വെച്ചിട്ട് അവരുടെ ചുമലിൽ ഏറ്റിയിട്ടാണ് പല്ലക്കിൽ മഞ്ചലിൽ ഇവരെ കൊണ്ടുപോവുക. അപ്പോൾ രാജാവ് പ്രൗഢിയോടുകൂടെ പല്ലക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ലോകത്തെ മുഴുവൻ വീക്ഷിക്കുമ്പോൾ ബഗ്ദാദ് പട്ടണത്തിലെ എല്ലാ ജനങ്ങളും രാജാവിനോടുള്ള ഭക്തിയോടുകൂടെ, രാജഭക്തിയോടുകൂടെ തൊഴുത് എണീറ്റ് കുലീനഭാവത്തോടുകൂടെ ഭവ്യതയോടുകൂടെ മഴ നനഞ്ഞ ആട്ടിൻകുട്ടികളെ പോലെ നിന്നു. അപ്പോൾ രാജാവിന് സന്തോഷമായി. പക്ഷേ ആളുകൾക്കിടയിൽ ഒരു മനുഷ്യൻ മാത്രം കടത്തിണ്ണയിൽ നിന്ന് എണീക്കാതെ അവിടെ തന്നെ ചമ്രം പടിഞ്ഞിരുന്നു. രാജാവ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു, ആരാണത്? എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അവമ അറഫ്തനി, അറബി ഭാഷയിൽ അദ്ദേഹത്തിന്റെ ചോദ്യമാണ്, ആ കിതാബിൽ കാണാം. അവമ അറഫ്തനി, അല്ലടാ ആ ഇരിക്കുന്ന നിനക്ക് എന്നെ മനസ്സിലായില്ലേ, ഈ പട്ടണ നിവാസികൾ മുഴുവൻ എന്നെ കണ്ട് ഭവ്യതയോടുകൂടെ ആദര പുരസരം എണീറ്റു നിന്നപ്പോ നീ എന്നെ തിരസ്കരിച്ചിട്ട് ആ അനാദരവ് പ്രകടിപ്പിച്ചിട്ട് ഇരിക്കുകയാണോ? ഞാൻ ആരാണ് എന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ. അപ്പം ഇരിക്കുന്ന ആൾ ഇരുന്നിട്ട് എന്നെ പറഞ്ഞു, അത് ഹസനുൽ ബസുരി എന്ന പണ്ഡിതനായിരുന്നു എന്നാണ്. ഹസനുൽ ബസുരി എന്ന പണ്ഡിതൻ ഈ പല്ലക്കിൽ ഇരിക്കുന്ന രാജാവിനോട് പറഞ്ഞു, അത്രേ അരിഫുഖ്, എനിക്ക് നിങ്ങളെ നന്നായി അറിയാം. അപ്പോഴും രാജാവിന് ബോധിച്ചില്ല, അദ്ദേഹം വെറുതെ പറയാതിരിക്കും, ഞാൻ രാജാവാണെന്ന് അറിഞ്ഞാൽ എങ്ങനെ അയാൾ അവിടെ ഇരിക്കും? കാരണം എൻ്റെ വാള് കരവാൾ ഉപയോഗിച്ചിട്ട് എൻ്റെ പ്രജകളെ കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഗളച്ഛേദം നടത്തൂലേ, ഞാൻ അദ്ദേഹത്തെ വധിക്കൂലേ. അപ്പം ഇയാൾ വെറുതെ പറയായിരിക്കും. അപ്പം രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാൽ നിനക്ക് എന്നെ അറിയാമെന്നല്ല നീ പറഞ്ഞത്, എന്നാ പറ, മൻ അന ഖുൽ മൻ അന, ഞാൻ ആരാണെന്ന് പറയടാ. അപ്പം അദ്ദേഹം ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം രാജാവ്. എന്നിട്ട് രാജാവിന് പറഞ്ഞു കൊടുക്കുക, രാജാവ് പല്ലക്കിൽ ഇരുന്നിട്ട് കേൾക്കുക. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് പേടിയോടുകൂടെ നിൽക്കുമ്പോൾ
ആ നിശബ്ദതയെ കീറിമുറിച്ചിട്ട് കടത്തിണ്ണയിൽ ഇരിക്കുന്ന ഹസനുൽ ബസരി എന്ന പണ്ഡിതന്റെ മറുപടി, അവ്വലു കനുതുഫത്തുൻ മദിറ, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാ, നിങ്ങളുടെ തുടക്കം മ്ലേച്ഛമായ ഒരു ഇന്ദ്രിയത്തുള്ളിയല്ലേ. വആഖിറു കജീഫത്തുൻ ഖദിറ, നിങ്ങളുടെ അന്ത്യം ദുർഗന്ധം വമിക്കുന്ന ഒരു കബന്ധമല്ലേ, ശവമല്ലേ. വഅൻത ബൈനഹുമാ തഹ്മിലുൽ അദിറ, ഈ രണ്ട് ജീവിതങ്ങൾക്കിടയിൽ, ഈ ഇന്ദ്രിയത്തുള്ളിയാകുന്നതിൻ്റെ ഇടയിലും ഈ ശവമാകുന്നതിൻ്റെ ഇടയിലുമുള്ള അവസ്ഥയിൽ നിങ്ങൾ, തഹ്മിലുൽ അദിറ, രണ്ട് മാലിന്യ പെട്ടികളെ ചുമന്ന് നടക്കുന്ന ഒരു മാലിന്യത്തിൻ്റെ കൂമ്പാരമല്ലേ. രാജാവ് ഉടനെ തന്നെ തൻ്റെ പ്രജകളോട് പറഞ്ഞു, എന്നെ നിലത്തേക്ക് ഇറക്കി വെക്കണം, അടിയന്തരമായിട്ട് ഇറക്കി വെക്കണം. പ്രജകൾ മുഴുവൻ ശ്വാസം അടക്കി പിടിച്ചു. രാജാവ് പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങി വന്നിട്ട് ഈ പറഞ്ഞ ആളുടെ അടുക്കലേക്കാണ് വരുന്നത്. അപ്പൊ ആളുകൾ മുഴുവൻ അഭിപ്രായ പ്രകടനം നടത്തി. രാജാവ് നേരിട്ട് വന്നത് ഒരു മന്ത്രിയെ കൊണ്ടോ പ്രജയെ കൊണ്ടോ ഇദ്ദേഹത്തിന്റെ തലവെട്ടണം എന്നല്ല രാജാവിന്റെ തീരുമാനം. രാജാവിന് ദേഷ്യം മൂത്തിട്ട് രാജാവ് തന്നെ സ്വന്തം കൈ കൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലാനാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശാക്ഷികൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ അഭിപ്രായ പ്രകടനം നടത്തിയ പണ്ഡിതനായ ഹസനുൽ ബസരിയുടെ കാൽക്കൽ വീണിട്ട് രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഖദ് അഖംത കുല്ല ശഅറതിൻ മിൻ റഅ്സി, നിന്റെ ഈ വാക്കുണ്ടല്ലോ എന്റെ തലയിലെ സകല രോമങ്ങളെയും ഇങ്ങനെ എണീറ്റ് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് രാജാവ് എന്ത് ചെയ്തു, പല്ലക്ക് ഉപേക്ഷിച്ചു. എന്നിട്ട് നഗ്നപാദനായിട്ട് കൊട്ടാരത്തിലേക്ക് നടന്നുപോയി. ഒരു വാക്ക്, നമ്മളാരാണ് എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്ന ചില വാക്കുകൾ അല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുവിന്റെ ശ്ലോകം, ഏത്, തൊലി എലുമ്പ് മലം, ഇതൊക്കെ കാണുക, നിങ്ങൾ കണ്ടോ പൊലിയും ഇത്, ഇതൊന്നും ഇവിടെ അവശേഷിക്കൂല. നമ്മൾ എത്ര ഭൗതിക ദേഹങ്ങളെ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോയ ആളുകളാണ്, നമ്മൾ എത്ര ശേഷക്രിയകൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ്, നമ്മൾ എത്ര ആളുകൾക്ക് അവസാന വസ്ത്രത്തിൽ ഉദകം ചാർത്താൻ വേണ്ടി പനനീരിൻ്റെ ഗന്ധമുള്ള ദ്രവ്യങ്ങളെ കടകമ്പോളങ്ങളിൽ പോയിട്ട് വിലക്ക് വാങ്ങാൻ പോയ ആളുകളാണ്, നമ്മൾ കഫം പുടയെ വാങ്ങി കബറിസ്ഥാനിലേക്ക് മയ്യത്തുകളെ വെച്ച ആളുകളാണ്, നമ്മൾ ജനാസയെ കുളിപ്പിച്ചവരാണ്, നമ്മൾ ശവങ്ങളെ ദഹിപ്പിച്ചവരാണ്. അതുകൊണ്ട് പുണ്ട്രമോ പൂണുനോൽ താനോ ശിഖ ഷണ്ഡമോ ജന്മമതാണോ, നമ്മൾ തിരിച്ചറിയണം. മരണമെന്ന ഹിംസ്ര ജന്തു നമ്മളുടെയൊക്കെ പിറകെ വന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബനു ഇസ്രായേലിലെ ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടു എന്നാണ്. എന്താ അദ്ദേഹം സ്വപ്നം കണ്ടത്? അദ്ദേഹത്തിൻ്റെ പിറകിൽ ഒരു ഹിംസ്ര ജന്തുവായ കാട്ടിലെ പിടിമൃഗമായ സിംഹം അദ്ദേഹത്തെ കാർന്നു തിന്നാനുള്ള വ്യഗ്രതയോടുകൂടെ ഓടി വരികയാണ്. ആ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇദ്ദേഹം പ്രാണരക്ഷാർത്ഥം ഓടടാ ഓട്ടമാൺ. ആ വേഗതയോടുകൂടെയുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹം ആ കാട്ടിലുണ്ടായിരുന്ന ഒരു ഭീമാകാരമായ പൊട്ടക്കിണറ്റിലേക്ക് ആപതിക്കുകയാണ്. പെട്ടെന്ന് മുന്നിൽ അത്രയും അഗാധ ഗർത്തമുള്ള ഒരു കിണറുണ്ട് എന്നുള്ളത് ഓട്ടത്തിൻ്റെ ഇടയിൽ ഇയാൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ആ വീഴുന്ന വീഴ്ചക്കിടയിൽ ഇദ്ദേഹം ഒരു പിടിവള്ളി അഥവാ കാടിൻ്റെ സൈഡിലുള്ള ഒരു മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് ഈ പൊട്ടക്കിണറ്റിലേക്ക് താഴ്ന്നു ഇറങ്ങിയ ഒരു കാട്ടുവള്ളി അത് ബലിഷ്ടമായിട്ട് പിടിച്ചു. ഇപ്പം അദ്ദേഹം ആ കാട്ടുവള്ളിയിൽ ഇങ്ങനെ തൂങ്ങിയാടി കളിക്കുക. ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഉലാത്തിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇദ്ദേഹം കര പറ്റിയാൽ ഒട്ടിയ വയറുമായിട്ട് വിശന്ന് തന്നെ കടിച്ചു തിന്നാൻ കാത്തിരിക്കുന്ന ഹിംസ്ര ജന്തുവായ സിംഹം ഈ കിണറിൻ്റെ കരയിൽ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഓപ്ഷനില്ല. പിന്നെ ഇദ്ദേഹം ഈ പിടിച്ച പിടിവള്ളിയിൽ ബലാത്കാരമായിട്ട് മുറുകെ പിടിച്ചിട്ട് ഈ പൊട്ടക്കിണറ്റിൻ്റെ താഴേക്ക് നോക്കിയപ്പോൾ പത്തി വിടർത്തിയ നൂറുകണക്കിന് നാഗങ്ങൾ അദ്ദേഹത്തെ ഏതു നിമിഷവും കൊത്തി തിന്നാൻ കാത്തിരിക്കുകയാണ് താഴെ. അപ്പോൾ ഇനി അങ്ങോട്ട് ചാടാനും ഓപ്ഷനില്ല. ഇദ്ദേഹം ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പിടിവള്ളിക്ക് എത്രമാത്രം ആയുസ്സുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ പിടിവള്ളിയുടെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് കറുപ്പ് നിറമുള്ള ഒരു മൂഷികനും ഒരു ഭാഗത്ത് വെളുപ്പ് നിറമുള്ള ഒരു മൂഷികനും ഈ രണ്ട് എലികൾ ഇദ്ദേഹത്തിൻ്റെ ഈ പിടിവള്ളിയെ അതിൻ്റെ പാർശ്വഭാഗങ്ങളെ ഇങ്ങനെ കാർന്നു കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം ഈ ഗാഢമായ ഭീകര നിദ്രയുടെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. അദ്ദേഹത്തിന് പിന്നെ നേരം വെളുപ്പിക്കാൻ, ഉറങ്ങിയിട്ട് നേരം വെളുപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന ഒരു വലിയ പണ്ഡിതൻ്റെ അടുക്കലേക്ക് പ്രഭാതം പൊട്ടിവിടർന്ന ഉടനെ ഓടിപ്പോവാൻ ആ പണ്ഡിതൻ കൊടുത്തൊരു വ്യാഖ്യാനമുണ്ട്. സഹോദര, നീ കണ്ട സ്വപ്നമാണ് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം.
നിന്റെ പിറകെ ഓടിയ സിംഹണ്ടല്ലോ, അതാണ് മരണമാലാഖ. ഏതു നിമിഷവും നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ നമ്മളെ പിറകെ ഓടുക. നീ ഓടിയപ്പോ നീ ആപതിച്ചിരിക്കുന്ന ആ കിണറുണ്ടല്ലോ, അതാണ് നിന്റെ കുഴിമാടം. അതിലുള്ള വിഷസർപ്പങ്ങളുണ്ടല്ലോ, അതാണ് നിന്റെ തിന്മക്കുള്ള ശിക്ഷകൾ. നീ പിടിച്ച പിടിവള്ളിയുണ്ടല്ലോ, അതാണ് നിന്റെ ആയുസ്. ആ രണ്ട് പാർശ്വങ്ങളിലായിട്ട് ആ പിടിവള്ളിയെ കാർന്നു തിന്ന വെളുപ്പും കറുപ്പും നിറമുള്ള എലികളുണ്ടല്ലോ, അതാണ് നിന്റെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്ന രാവും പകലും. അതുകൊണ്ട് നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താലും പണിക്ക് പോയാലും ഈ എലികൾ ഇത് തിന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പോയി റെസ്റ്റ് എടുത്തെന്ന് വിചാരിച്ച് ആയുസ്സാകുന്ന പിടിവള്ളി ശോഷിക്കാതിരിക്കില്ല എന്നുള്ളതാണ് ഈ സ്വപ്നം നമ്മളെ പഠിപ്പിക്കുന്നത്. ഗുരുവിന്റെ ശ്ലോകം ഒന്ന് നോക്ക്. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു, കൃപണനഥോ മുഖനായി കിടന്നു ചെയ്യും അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. ഈ കൃപണത എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വാർത്ഥത എന്നാണ്. സ്വാർത്ഥത എന്ന് പറഞ്ഞാലോ, സ്വന്തത്തിന് വേണ്ടി അർത്ഥിക്കുക, എനിക്ക് വേണ്ടി ഞാൻ തേടുക. നേരത്തെ ആ ഗുരു കാണിച്ചു കൊടുത്ത ശിലാപ്രതിമയെ പോലെ, സ്പോഞ്ചിന്റെ പ്രതിമയെ പോലെ അല്ലേ? അപരനു വേണ്ടി അഹർ നിശം, അഹസ് അഹസ് ഏതാണ്? ഈ കറുത്ത എലിയാൻ അല്ല, സോറി, വെളുത്ത എലിയാൻ. നിശം, നിശ, നമ്മുടെ രാത്രി, അത് ഈ കറുത്ത എലിയാൻ. അപ്പൊ ഈ രണ്ട് എലികളാകുന്ന നമ്മുടെ ഈ നമ്മുടെ ഈ അക്രമികളായിരിക്കുന്ന ആളുകൾ, നമ്മുടെ അന്ധകന്മാർ, നമ്മുടെ ആയുസ്സിനെ ഇങ്ങനെ ശോഷിക്കുന്നതിൻ്റെ മുൻപ് അപരനു വേണ്ടി അഹർനിശം നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രകൃതി പാഠം. അതുകൊണ്ട് അത് മനുഷ്യേതര ജീവജാലങ്ങൾ മുഴുവൻ വളരെ സത്വബോധത്തോടുകൂടെ നിറവേറ്റുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. പക്ഷി, പറവകള്, മരം, വൃക്ഷലതാദികള് അല്ലേ, എല്ലാം ഉണ്ട്. ഇനന്റെ ചെന്തീകതിർ മാരി നിത്യം ഇടംപെടും തൻ തലകൊണ്ടു താങ്ങി, നമുക്കു പച്ചക്കുടയും പിടിച്ചു തേന്മാവത ദീന ദയാലു നിൽപ്പൂ. തേന്മാവ് പോലും മനുഷ്യന് തണലൊരുക്കാനാണ് ജീവിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതം മറ്റുള്ളവന്റെ തണലാവുക എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു പാഷനാക്കി മാറ്റണം. അതുകൊണ്ടാണ് ആംഗലേയ ബുദ്ധിജീവികളൊക്കെ നമ്മളെ പഠിപ്പിച്ചത്, ദി മോസ്റ്റ് പവർഫുൾ മേക്കപ്പ് ഓഫ് എ പേഴ്സൺ ഈസ് പാഷൻ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധക വസ്തു അവൻ്റെ നിലപാടാണ്. അല്ലാതെ നമ്മുടെ സൗന്ദര്യം നമ്മൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടി ടിപ്സ് അല്ല, നമ്മുടെ വേഷഭൂഷാദിയല്ല, നമ്മുടെ ശരീരഭാഷയല്ല, നമ്മുടെ ഇടപെടലുകളല്ല, നമ്മുടെ പ്രകടനപരതയല്ല, പിന്നെ മനസ്സിൻ്റെ സൗന്ദര്യം, ഹൃദയത്തിൻ്റെ സൗന്ദര്യം. ആ സൗന്ദര്യത്തെ അകംപൊരുളാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ആ വിശാലത നമുക്ക് കടന്നു വരുന്നത് എന്നർത്ഥം. അപ്പം മനഃശുദ്ധി വേണം. മനസ്സിന് ശുദ്ധിയുണ്ടെങ്കിൽ ലോകത്ത് എന്തിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്നതാണ്. അതാണ് അകംപൊരുളാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ആത്മോപദേശ ശതകത്തിൽ വളരെ വ്യക്തമായിട്ട് ഗുരു അത് പറയുന്നുണ്ട്. മനസ്സിനെ വിമലീകരിച്ചാൽ മാത്രം മതി. ഒരുപാട് ശുദ്ധിയുണ്ട്. സാമ്പത്തിക ശുദ്ധി വേണം, ശരീരശുദ്ധി വേണം, പരിസര ശുചിത്വം വേണം, വീട്ടിൽ വൃത്തി വേണം. അതിൻ്റെ ഒക്കെ ഉപരിയാണ് മനസ്സിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത്. ഈ മനസ്സിൽ കോപം വന്നാൽ അതിൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടില്ലേ? ആ കോപത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമാകുക എന്നുള്ളതാണ് നമ്മൾ നിയന്ത്രണ വിധേയനാവുക എന്നതിൻ്റെ അർത്ഥം. എൻ്റെയും നിങ്ങളുടെയും കൊളസ്ട്രോള് ഇവിടെ പോയാൽ, അരൂർ ടൗണിൽ പോയി കഴിഞ്ഞാൽ ലബോറട്ടറിയിൽ ലാബ് ടെക്നീഷ്യൻ്റെ കയ്യിൽ ഒരു തുള്ളി ബ്ലഡ് കൊടുത്താൽ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കിട്ടും അല്ലേ? നമ്മുടെ ഷുഗറിൻ്റെ അളവ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ യൂറിക് ആസിഡിൻ്റെ അളവ് കിട്ടും. നമ്മുടെ ക്രിയാറ്റിൻ്റെ അളവ് കിട്ടും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള അശുദ്ധിയുടെ അളവിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയും? എൻ്റെ ദേഷ്യത്തിൻ്റെ അളവെത്രയാണ്? എൻ്റെ അഹന്തയുടെ അളവെത്രയാണ്? എൻ്റെ സ്വാർത്ഥതയുടെ അളവെത്രയാണ്? എൻ്റെ കോപത്തിൻ്റെ അളവെത്രയാണ്? എൻ്റെ വാശിയുടെ അളവെത്രയാണ്? ഇതൊന്നും കിട്ടൂല. അപ്പൊ ക്രോധം നമ്മൾ തന്നെ നിയന്ത്രിച്ചിട്ട് വേണം എന്നർത്ഥം അല്ലേ? ഗീതയിൽ പറയുന്നൊരു മനോഹരമായ ശ്ലോകമുണ്ട്, ക്രോധാദ്ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതി വിഭ്രമ ബുദ്ധിനാശോ ബുദ്ധിനാശോ പ്രാണശ്യതി.
ക്രോധം, അകാരണമായ ദേഷ്യമുണ്ടല്ലോ, അത് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ പിശാച് കയറിക്കൂടിയതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ മോഹങ്ങളെ കെടുത്തിക്കളയും, നിങ്ങളുടെ ബുദ്ധിക്ക് നാശം ഉണ്ടാക്കും. ബുദ്ധിനാശോ പ്രാണശ്യതി, ബുദ്ധിക്ക് വംശം വന്ന് സംഭവിച്ചാല് ആ ജീവൻ പോലും അപകടത്തിലാകും. അപ്പോഴാണ് നമ്മൾ ആയുധെടുക്കുക, അപ്പോഴാണ് ഏകോദര സഹോദരന്റെ മാറിടത്തിൽ കടാരെ കുത്തി ഇറക്കി അവനെ കൊലപ്പെടുത്തി യമപുരിയിലേക്ക് പറഞ്ഞേക്കുക. അപ്പോഴാണ് മൂർജിക്കുന്ന വർഗീയത, മതഭ്രാന്തുകൾ തിരിച്ചു വരിക, അല്ലേ? എന്തുകൊണ്ടാണ്? ക്രോധം, ദേഷ്യം. ആ ദേഷ്യത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ വന്നാണ്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, മദ്ദീനു യാ റസൂലല്ലാഹ്, പുണ്യ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഈ കൊണ്ട് നടക്കുന്ന മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ എന്നോട് ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ മതം? പരിശുദ്ധ പ്രവാചക തിരുമേനി കൊടുത്ത മറുപടി എന്താ അറിയോ? മദീനയുടെ മണലാരണ്യത്തിൽ അദ്ദീനു അല്ലാ തഗ്ലബ, മതം എന്ന് പറഞ്ഞാൽ നീ ദേഷ്യപ്പെടാതെ ജീവിക്കലാണ്. അത് സാഹസമാണ്. എല്ലാവരോട് ചിരിക്കുക, നിസ്വാർത്ഥ മനോഭാവത്തോടുകൂടെ ജീവിക്കുക. ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പുളകം കൊണ്ടുപോകും, അല്ലേ? ചെമ്പഴന്തിയിൽ നിന്ന് പിന്നെ മരുത്വമലയിലേക്ക് കയറി പോകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉന്നത മേഖലയിൽ വിരാജിക്കുന്ന ഒരു പർവ്വത ശിഖരമാണ് മരുത്വമല. ആ മലയുടെ മുകളിൽ പോയിട്ട് നാണു എന്ന് പറയുന്ന ഒരു പയ്യൻ ഏകാഗിയായിട്ട് പ്രകൃതി വിഭവങ്ങളെ കണ്ടിട്ട് പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് തപസ്സിലൂടെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അദ്ദേഹം നടത്തിയ ശ്ലോകങ്ങൾക്ക് അതിൻ്റെ ആന്തരാർത്ഥങ്ങൾ ഇപ്പോഴും പിടുത്തം കിട്ടുന്നില്ല മലയാളിക്ക്. പിന്നെ അരുവിക്കുപുറ പ്രതിഷ്ഠ നടക്കുന്നു, അവിടെ ശിവനെ പ്രതിഷ്ഠിക്കുന്നു, അവിടെ വലിയ ലഹളയുണ്ടാകുന്നു, ശിവൻ ഞങ്ങളുടേതാണ് എന്നൊരു കൂട്ടർ പറയുന്നു. അപ്പൊ ഗുരു പറഞ്ഞു കൊടുക്കുന്നു, ശിവൻ എല്ലാവരുടേതുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, അപ്പുറത്ത് ശാരദാ പ്രതിഷ്ഠ നടക്കുക വിദ്യാഭ്യാസത്തിന് വേണ്ടി, അല്ലേ? എന്നിട്ട് പറഞ്ഞു ക്ഷേത്രങ്ങൾ വേണം, വിദ്യാലയങ്ങളും വേണം. അതുകൊണ്ട് ക്ഷേത്രത്തിൽ മാത്രം നിങ്ങൾ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദ്യ നഷ്ടമാകും. എന്നിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ വിപ്ലവം കുറിക്കുകയാണ്. നമ്മളതൊക്കെ തിരിച്ചറിയണം, ആ അന്തഃകരണത്തിലേക്കാണ്. അതാണ് കരണവും ഇന്ദ്രിയവും കളേപരം തൊട്ടറിയുമകേ ഗജഗത്തുമോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിടേണം. നമ്മളത് അന്വേഷിച്ചു പോകുന്നു വേണം. ആത്മജ്ഞാനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വെറുതെ വിരുന്നു വരൂല എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അറിവ് അത് തന്നെയാണ്. അപ്പം മനഃശുദ്ധി വേണം, ഇല്ലെങ്കിൽ നമ്മളെ നിയന്ത്രണങ്ങൾ കയ്യിൽ നിന്ന് പോകും. അപ്പം ആരെയും ഉൾക്കൊള്ളാൻ കഴിയൂല. പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കുഞ്ചൻ നമ്പ്യാരുടെ രസിക ശിരോമണിയായ കുഞ്ചൻ്റെ ഒരു കാവ്യശകലത്തിൽ പറയുന്നുണ്ട്, നായർ അദ്ദേഹം അങ്ങാടിയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോയതാണ്. അത് വാങ്ങി അദ്ദേഹത്തിന് ഭയങ്കര വിശപ്പ് വന്നു. വിശപ്പ് അദ്ദേഹത്തെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ ഉണ്ട്, എൻ്റെ കായ എൻ്റെ ഭാര്യ വീട്ടിൻ്റെ അകത്ത് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടാകും, നല്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടാകും, ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൂട്ടാനും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും, അതുകൊണ്ട് അതൊക്കെ പോയിട്ട് എനിക്ക് ഭക്ഷിക്കാലോ. ആ ഒരു പ്രതീക്ഷയിൽ കാഞ്ഞ വയറുമായിട്ട് നായർ വീട്ടിൽ വന്ന് കയറുമ്പോൾ കായ കഞ്ഞിക്ക് തന്നെ അരിയിട്ടിട്ടില്ല. അപ്പം നമ്പ്യാർ, കുഞ്ച നമ്പ്യാർ പറയുന്ന രംഗണ്ട്, നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല, ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു ഉരലുമറിച്ചു കിണറ്റിലെറിഞ്ഞു, അതുകൊണ്ടരിശം തീരാത്തവന് പുരയുടെ ചുറ്റും മണ്ടി നടന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, അല്ലേ? ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, കാരണം കായ കഞ്ഞിക്കരിയിട്ടിട്ടില്ല, പിന്നെ ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു, ഉരലെടുത്തിട്ട് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു, അതുകൊണ്ടും അരിശം തീരാത്ത ആള് ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു. അതാണ് ക്രോധാദ്ഭവതി സമോഹ. ക്രോധം മോഹങ്ങളെ മുഴുവൻ കെടുത്തും. അതുകൊണ്ട് അകത്തേക്കാണ്, അകത്തെ ഇന്ദ്രിയങ്ങളിലേക്കാണ് വിദ്യയുടെ കിരണങ്ങൾ പ്രസരണം നടത്തപ്പെടേണ്ടത്. ഞാൻ അവസാനിപ്പിക്കാം, സമയം ഒരുപാട് വൈകിപ്പോയി പ്രിയപ്പെട്ടവരെ. എൻ്റെ വിഷയമാണെങ്കിൽ എവിടെ എത്തിയിട്ടില്ല,
എന്നാലും നമ്മളിങ്ങനെ ഈ സൗന്ദര്യദായകമായ മട്ടുപ്പാവിൽ കൂടിയിരിക്കുമ്പോൾ കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ. അത് പണ്ട് ചെങ്ങമ്പുഴ പറഞ്ഞ പോലെ എൻ ഹൃത്തിലം ദൂഷ്മള ചാരിതാർത്ഥ്യം അല്ലേ. ഇന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊക്കെ ഏതോ ഒരു ഊഷ്മളമായ ചാരിതാർത്ഥ്യം നമ്മളെ ഉള്ളിലിങ്ങനെ തിരതല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് കൂടണം, നമുക്ക് വഴി പിരിയണം, വീണ്ടും കണ്ടുമുട്ടണം, വീണ്ടും പിരിയണം. ഈ പിരിയലിലൊക്കെ വീണ്ടും കൂടാനുള്ള മോഹങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ വേലിയേറ്റം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ തുടികൊട്ടായിട്ട് അവശേഷിക്കണം. അവിടെയാണ് നമ്മൾ നമ്മളാകുന്നത് എന്നർത്ഥം അല്ലേ. നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക. ഇറ്റ് ഈസ് ഈസി ടു എൻജോയ് ദി ലൈഫ്. ജീവിതം ഇന്നത്തെ കാലത്ത് ആസ്വദിച്ച് തീർക്കാൻ വലിയ പണിയൊന്നുമില്ല. നമുക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ ഇന്ന് വലിയ ചിലവുമില്ല. ബട്ട് ഹാർഡ് ടു കൺവിൻസ് ഇറ്റ് ടു അതേഴ്സ്. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചിലവുള്ളത് എന്തിനാണ്? ഞാൻ ജീവിതം അടിച്ചു പൊളിക്കേണ്ടതെന്ന് നാലാളെ ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ചിലവ്. ഇപ്പം നമുക്കിന്ന് ഭക്ഷണം കഴിക്കാൻ ചിലവില്ല, നമുക്കിന്ന് നല്ല വസ്ത്രം ധരിക്കാൻ ചിലവില്ല, നമുക്കിന്ന് ടൂറ് പോകാൻ ചിലവില്ല. ഇന്ന് റിസ്ക് എന്തിനാണ്? ഞാനും എൻ്റെ കുടുംബവും ടൂറ് പോയി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എനിക്കൊരുപാട് പ്രകടനങ്ങൾ കാണിക്കണം, എൻ്റെ വസ്ത്രങ്ങൾ കാണിക്കണം, എൻ്റെ ഭക്ഷണങ്ങൾ. നമ്മുടെ തീന്മേശ പോലും ഇന്ന് ക്യാമറ കണ്ണുകളിൽ മിന്നിമറിയുമ്പോൾ അപരൻ എന്നൊരു ബോധം സദ്യാവട്ടത്തിലും നമ്മുടെ ഉള്ളിലേക്ക് അങ്കുരിക്കണം. അപ്പോഴേ നമ്മൾ മനുഷ്യനാവുള്ളൂ. ഇന്ന് സ്റ്റാറ്റസുകളിൽ മുഴുവൻ വിഭവങ്ങളുടെ വൈഭവം നിറഞ്ഞാടുക. നമുക്കൊരു മനസാക്ഷി കുത്തു വേണ്ടേ? ഗുരു പഠിപ്പിച്ചു പോയിരിക്കുന്ന ഈ ഉപദേശങ്ങളൊക്കെ തന്നെ പിന്നെ ഏട്ടിലെ പശുവായി അവശേഷിക്കാനുള്ളതാണോ? നമ്മൾ തിരിച്ചറിയണ്ടേ ഈ കാര്യങ്ങൾ. മനുഷ്യൻ ഇന്ന് സ്വാർത്ഥംപരിയാണ്. എവിടെ പോയാലും എന്നിട്ട് എല്ലാവർക്കും പരാതിയാണ്. എന്ത്? ഗൾഫിലുള്ള ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇവിടുന്ന് ഭാര്യ പറയാണ്, എൻ്റെ ക്ലാസ്മേറ്റ്സ്, എൻ്റെ പഴയ ചങ്ങായിമാർ, എൻ്റെ പഴയ സ്നേഹിതകൾ, ഇന്ന് അവരെ സ്റ്റാറ്റസ് കണ്ടു ഞാൻ, നിങ്ങളങ്ങനെ ഇരുന്നോ, ഒന്നിനും പറ്റാത്തൊരുത്തനായിട്ട് തുടങ്ങി. എന്താ? വീട്ടിൻ്റെ അകത്തൊക്കെ താരതമ്യ പഠനങ്ങളാണ്. നമ്മളൊരു സ്റ്റാറ്റസ് ഇടുമ്പോൾ, നമ്മളൊരു പ്രൊഫൈൽ പിക്ചർ വെക്കുമ്പോൾ അതിൽ സമൂഹത്തിൽ എന്തെങ്കിലും ആന്തോളനങ്ങൾ അനുകൂലമായ രീതിയിൽ ഉണ്ടാകും എന്ന പ്രത്യാശ, പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഇല്ലെങ്കിലോ നിങ്ങൾ ആരെയോ ദ്രോഹിക്കുന്ന കാലത്തിൻ്റെ മുറ്റത്തിലെ ഏറ്റവും വലിയ അക്രമിയാണ്. അതാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം എന്ന് രായിക്ക് രാമായണം നമ്മൾ പാടുക. എന്ത്? എൻ്റെ സുഖം അപരൻ്റെ സുഖാണ്, അപ്പം അവരെൻ്റെ ദുഃഖമോ അതെൻ്റെ ദുഃഖമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് ഈ കൂടിച്ചേരലിൻ്റെ സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുകയുള്ളൂ. ഏതായാലും വളരെ മനോഹരമായ ഇങ്ങനെയുള്ള ഒരു പരിപാടി, ഒരു തീർത്ഥാടനം പോലെ, ഒരു ഹൃദ്യമായിരിക്കുന്ന കയ്യൊപ്പ് പോലെ നമ്മുടെ മനസ്സിൻ്റെ സിന്ദൂര ചെപ്പിലേക്ക് അനവരതം നിർഗളിച്ചു പെയ്തുകൊണ്ടിരിക്കുന്ന സൗഹൃദത്തിൻ്റെ നയാഗ്ര വെള്ളച്ചാട്ടം പോലെ മസ്ഹബ് നഹീ സിക്കാത്ത ആപ്പസ് മെ ബേർ രഖന ഹിന്ദി ഹൈ ഹം വതൻ ഹേ ഹിന്ദു സിതാ ഹമാര കോയി മസ്ഹബ് ബി ആപ്പസ് മെ ദുഷ്മനാനി പാലനെ പൂസനെ കെ ലിയേ നഹീ ബോൽതാ ഹേ ഹം ഫിർ ക്യോ ജഗഡ ലഡായി കർത്തേ ഹേ അല്ലേ. ഒരു മതവും അത് പറയുന്നില്ല. എന്താണ്? നമ്മൾ നമ്മളാവുക. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണ് ഈ മണ്ണ് പൂക്കളെ. ഏറെ വരി ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണേ, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിലല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരല്ലേ. ക്രിസ്തീയ സോദരർ സഹിച്ച ത്യാഗമതില്ലേ, കണ്ണീരു ചാലിട്ടൊഴിയതും കണ്ടവരല്ലേ. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. ഈ വരികൾ ഈ ധന്യമായ സദസ്സിൻ്റെ മുമ്പിൽ ഹൃദ്യമായി നൽകി എന്നെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനും എന്നെ ഇത്ര നേരം ക്ഷമാപൂർവം ശ്രവിച്ചതിനും നിങ്ങളോട്, ഈ നാട്ടിനോട്, സർവ്വമതക്കാരുമായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരോട്,
സർവാത്മന എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള അകളങ്കവും നിർലോഭവുമായ സ്നേഹാഭിവാദ്യങ്ങളെയും കടപ്പാടുകളെയും അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നിങ്ങൾക്ക് നന്ദി.